സംസ്ഥാനത്ത് ഇന്ധനവിലയ്ക്കൊപ്പം അവശ്യ വസ്തുക്കളുടെയും വില കുതിച്ചുയരുന്നു. പച്ചക്കറിക്കും പലചരക്ക് സാധനങ്ങൾക്കും വില കൂടി. രാജ്യത്ത് തുടർച്ചയായ 10-ാം ദിവസവും ഇന്ധനവില വർദ്ധിച്ചു. ഇന്ധനവില ഉയരുന്നത് തുടർന്നാൽ അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തിൽ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകും. കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിച്ചുകൊണ്ട് സംസ്ഥാനത്ത് വിലക്കയറ്റം അതിരൂക്ഷം. തിരുവനന്തപുരത്തിന് പിന്നാലെ കൊച്ചിയിലും ഇന്ധനവില 90 കടന്നു. പെട്രോളിന് 34 പൈസയും ഡീസലിന് 33 പൈസയുമാണ് ഇന്ന് വർദ്ധിച്ചത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 91.76 രൂപയും കൊച്ചിയിൽ 90.04 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ധനവിലക്കയറ്റത്തിനിടെ ഇരട്ടടിയായി പച്ചക്കറിക്കും പലചരക്ക് സാധനങ്ങൾക്കും വില കൂടി. ചെറിയ ഉള്ളി 130, സവാള 60, മുരിങ്ങക്കായ 180, വെണ്ടയ്ക്ക 80 എന്നിങ്ങനെയാണ് പച്ചക്കറി വില. ആൾക്കാർ പറയുന്ന വില ഇത്ര ഒരുപാട് വ്യത്യാസമാണ്. നിൽക്കാൻ പറ്റുന്നില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കച്ചവടത്തിന് നേർപകുതിയായിട്ടുണ്ട്. 170 രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വില 230 രൂപയാണ്. ഉഴുന്ന് 140, പരിപ്പ് 120 എന്നിങ്ങനെയാണ് മറ്റ് സാധനങ്ങളുടെ വില. ഇന്നലത്തെ മാർക്കറ്റ് കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറുകയായിരുന്ന കച്ചവടക്കാർക്കും സാധാരണക്കാർക്കും വിലക്കയറ്റം ഒരുപോലെ തിരിച്ചടിയായി. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം 24 കൊച്ചി.